നമസ്കാരം, ഞാൻ ലിൻഡ വർഗീസ്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 32 കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് തന്തൂരി മസാല ചായ. ഇതിനായിട്ട് ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്: ചെറിയ 3 കഷ്ണം ഇഞ്ചി, 1 കറുകപ്പട്ട, 10 ഏലക്ക, കുറച്ച് പുതിനയില, 2 ടീസ്പൂൺ തേയിലപ്പൊടി. ഞാൻ ഈ കറുകപ്പട്ട ഇതിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ തേയിലപ്പൊടിയിൽ ഓൾറെഡി ഞാൻ കറുകപ്പട്ട പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ചായ ഇടാൻ ആവശ്യമായ പാല്. ഇതിനായിട്ട് 2.5 കപ്പ് പാലിൽ 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്താണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇത് ഫുൾ ഫ്ലെയിമിൽ അടുപ്പത്ത് തിളയ്ക്കാൻ വെക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 2 ടീസ്പൂൺ തേയിലപ്പൊടി, അതോടൊപ്പം എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും ഏലക്കായും ചതച്ച് ഇതിലേക്ക് ചേർക്കുക. എടുത്തു വെച്ചിരുന്ന പുതിനയില ഇതിലേക്ക് ചേർത്ത് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ചേർത്ത് ഇളക്കുക. നന്നായി തിളച്ചു കഴിയുമ്പോൾ തീ കുറച്ച് 1 മിനിറ്റ് കൂടി വെക്കുക. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കുക. ഈ ചെറിയ മൺകുടം, അതായത് ഈ ക്ലേ പോട്ടാണ് നമ്മുടെ ഈ തന്തൂരി മസാല ചായയുടെ പ്രധാന ഐറ്റം. ഇതിങ്ങനെ നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ഒന്നുകിൽ തീക്കനലിലാണ് സാധാരണ വെക്കേണ്ടത്, ഞാനിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ട്രൈ ചെയ്ത് നോക്കുന്നു. ഇനി ഇത് എത്രത്തോളം ഇത് ചൂടാവുന്നു അത്രത്തോളം നമ്മുടെ ചായയുടെ ടേസ്റ്റ് കൂടും. നന്നായി ചൂടായതിനു ശേഷം ഒരു കാലിപ്പാത്രത്തിലോട്ട് ഈ പോട്ട് വെച്ച് അതിലോട്ട് ചായ ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഈ അരിച്ചു വെച്ചിരുന്നതിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെയായിട്ട് കോരിയിടും. ചൂട് കൂടുന്നതനുസരിച്ച് നന്നായിട്ട് ഇത് പതഞ്ഞ് വെളിയിലോട്ട് വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒപ്പം ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ല് ഓൾ എന്നാക്കി വെക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.